കേരളത്തിലെ സമരങ്ങളെ മുന്നിൽ നിന്ന് നയിച്ച കേരളവർമ്മ കോളേജിലെ മുൻകാല എസ്എഫ്ഐ പ്രവർത്തകരുടെ സംഗമമായ സഖാവെട്ടത്തിന് തുടക്കമായി. കോളേജ് ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങ് സിപിഎം കേന്ദ്ര കമ്മിറ്റി അംഗം ഡോക്ടർ തോമസ് ഐസക് ഉദ്ഘാടനം ചെയ്തു. ആയിരത്തി തൊള്ളായിരത്തി എഴുപത് മുതൽ 2022 വരെയുള്ള കേരളവർമ്മയിലെ എസ്എഫ്ഐ പ്രവർത്തകരുടെ സംഗമമായ സഖാവെട്ടത്തിന് തിരിതെളിഞ്ഞു. കേരളവർമ്മ കലാലയത്തിൽ പ്രകടനവും രക്തസാക്ഷി മണ്ഡപത്തിൽ പുഷ്പാർച്ചനയും അർപ്പിച്ചതോടെ സഖാക്കളുടെ സംഗമത്തിന് തുടക്കമായി. കേരളവർമ്മ കോളേജിന്റെ 75-ാം വാർഷിക വേളയിലുണ്ടായ ആലോചനകളിൽ നിന്നാണ് സഖാവെട്ടം എന്ന സംഗമം രൂപപ്പെടുന്നത്. അനേകം രക്തസാക്ഷിത്വങ്ങൾക്ക് പിൻപറ്റുന്ന ഉണങ്ങാത്ത മുറിവുകൾ ചേർത്തു പിടിച്ചുകൊണ്ടാണ് സഖാവെട്ടം എന്ന ആശയം ഉയർന്നത്. പഠനത്തോടും കലയോടുമൊപ്പം പോരാട്ടങ്ങളും ഒത്തുചേർന്നതാണ് കേരളവർമ്മയുടെ കലാലയ രാഷ്ട്രീയമെന്ന് ഡോക്ടർ തോമസ് ഐസക് പറഞ്ഞു. കേരളത്തിലെ ഏറ്റവും സാംസ്കാരിക സമ്പന്നമായിട്ടുള്ള കോളേജുകളിലൊന്നാണ് കേരളവർമ്മ. വളരെയധികം ദൈക്ഷണികതയും വളരെ മുന്നിൽ നിൽക്കുന്ന ഒരുപാട് വിദ്യാർത്ഥി പ്രവർത്തകർക്ക് ഈ കലാലയം രൂപം നൽകിയിട്ടുണ്ട്. അറിയപ്പെടുന്ന എഴുത്തുകാരായിട്ടുള്ള ഹിരണ്യൻ, വിജി തമ്പി, പിന്നെ എൻ പി ചന്ദ്രശേഖരൻ തുടങ്ങി രാമുണ്ണി, ഇവരൊക്കെ ഇവിടുത്തെ മാഗസിൻ എഡിറ്റേഴ്സായിരുന്നു. ആ രീതിയിൽ അഭിമാനിക്കാനും ഓർക്കാനും SFA ഏറെയുണ്ട്. രക്തസാക്ഷി ഇ.കെ. ബാലന്റെ അമ്മ ഗംഗ, സൈമൺ ബ്രിട്ടോയുടെ മകൾ നിലാവ്, ബിപിൻലാലിന്റെ അമ്മ രമാ സോമൻ എന്നിവർ സംഗമത്തിൽ അണിചേർന്ന് കരുത്തു പകർന്നു. 1000-ത്തോളം മുൻകാല SFI ഭാരവാഹികളും പ്രവർത്തകരും സഖാവെട്ടത്തിൽ പങ്കെടുത്തു.